ഇന്ന് ആരംഭിച്ച കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന നവകേരള സദസ്സ് അതിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ പ്രസ്താവന ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടു നേതാക്കളുടെ പ്രസ്താവനയിൽ വരുന്ന ചേർച്ചയില്ലായ്മ ചൂണ്ടിക്കാണിക്കുക എന്നത് മാത്രമാണ് ഈ പങ്ക്തിയുടെ ഉദ്ദേശം ഇന്നു മുതൽ പുതിയ പങ്ക്തി തുടങ്ങുകയാണ് ഭരണമുന്നണി നടത്തുന്ന നവകേരള സദസ്സ് മാത്രമല്ല ഓരോ പ്രവർത്തനവും ഉത്തമ പ്രതിപക്ഷം എന്ന നിലയിൽ വിമർശനത്തിന് വിധേയമാക്കണം തർക്കമില്ലാത്ത കാര്യമാണ് എന്നാൽ ഇന്ന് നേതാക്കൾ വിമർശിക്കുന്നത് രാഷ്ട്രീയമായിട്ടല്ല തികച്ചും വ്യക്തിപരമായി ആക്ഷേപ സാഹിത്യത്തിൻ്റെ മേമ്പൊടി ചേർത്താണ് അത് ശരിയല്ല എന്നാണ് ഞങ്ങളുടെ പക്ഷം ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷത്തിന് വിമർശിക്കാൻ ആക്ഷേപകാശ്യം ആവശ്യമില്ല ആശയ ദാരിദ്ര്യം വരുമ്പോഴാണ് ആക്ഷേപകാസ്യത്തെ കൂട്ടുപിടിക്കുന്നത് അല്ലേ എനിക്കെങ്ങനെയാ തോന്നുന്നത് ജനം ദുരിതത്തിൽ കഴിയുമ്പോൾ സി പാർട്ടി ബന്ധുക്കൾക്കായി കേരളീയവും കേരള സദസ്സും നടത്തുന്നു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ഇത് ജനങ്ങളിലേക്ക് എത്തിയില്ലെന്നാണ് ഞങ്ങളുടെ പക്ഷം ആരും മൈൻഡ് ചെയ്യ ആരും മൈൻഡ് ചെയ്യ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും പറയേണ്ടിയിരുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയെ വികലമായി അവതരിപ്പിക്കുന്ന പരിപാടിയാണ് നവകേരള സദസ്സം എന്ന് പറയണമായിരുന്നു അല്ലേ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ജനശ്രദ്ധ പിടിച്ചേനെ അതിന് വിശദീകരണവും നൽകാം വേണ്ട മുന്നൊരുക്കത്തോടെ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി അഞ്ചിൽ ആദ്യം മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രക്രിയയുടെ പേരാണ് ജനസമ്പർക്ക പരിപാടി അതിനെ നവകേരള സദസ് സദസ്സെന്ന് നാമകരണം ചെയ്ത് ഒരു ചടങ്ങ് എന്ന നിലയിൽ അവതരിപ്പിച്ച് അവകാശേനാകരുത് എന്നൊരു ഉപദേശവും നൽകാമായിരുന്നു സതീശന് പക്ഷേ അതിനാദ്യം ഗ്രൂപ്പ് കളിക്കാത്ത കോൺഗ്രസുകാരനാവണം സതീശൻ ഉമ്മൻചാണ്ടിയെ അംഗീകരിക്കണമായിരുന്നു മരണാനന്തരം ഉമ്മൻചാണ്ടിയെ എഴുന്നള്ളിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിനെതിരെ നടത്തിയ അനാവശ്യ വിമർശനങ്ങൾ ഇതുപോലെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുമെന്ന് അന്ന് ഓർക്കേണ്ടിയിരുന്നതാണ് അതങ്ങനാണല്ലോ പറയുമ്പം വെല്ലും ബ്രേക്കും ഇല്ലാതങ്ങ് പറയും ഒന്നും ഓർക്കില്ല തക്ക നേരത്തെ ചൊല്ലുന്ന യുക്തമായുള്ള ഉത്തരം വെള്ളിത്താലിയിൽ വെച്ചൊരു പൊൻവിളക്ക് സമാനമാണ് എന്ന് ലോഹം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായ സോളമൻ പറഞ്ഞതാണ് അതായത് വാചകം യുക്തിസഹജമായിരിക്കണം പറയുന്നത് തക്ക സമയത്തായിരിക്കണം സമയം തെറ്റി പറയുന്ന വാചകങ്ങൾ ഉറക്കെട്ട ഉപ്പ് പോലെയാണെന്ന് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക